തോമസ് ചാഴിക്കാടൻ MP. നിലവിൽ കോട്ടയത്ത് നിന്നുള്ള ലോക്സഭാ അംഗവും കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാനുമാണ് ശ്രീ തോമസ് ചാഴിക്കാടൻ MP. കോട്ടയം ജില്ലക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട രാഷ്ട്രീയ മുഖമായ കോട്ടയത്തിന്റെ സ്വന്തം MP ബ്രില്യൻ മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് സ്വാഗതം. നാല് പതിറ്റാണ്ടായി പാലായിൽ പ്രവർത്തിക്കുന്ന ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ ഡയറക്ടർമാരായ ജോർജ് തോമസ് സാറ്, സ്റ്റീഫൻ സാറ്, സെബാസ്റ്റ്യൻ സാറ്, സന്തോഷ് കുമാർ സാറ്, ഇവിടെ വിശിഷ്ടാതിഥികളായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഇപ്പോൾ സംസാരിച്ച ശ്രീ അരുൺകുമാർ, അരുൺ എസ് നായർ, പ്രിയങ്കരനായ എൻ്റെ സുഹൃത്തുക്കൾ, കസ്റ്റംസിലെ കളക്ടർ ശ്രീ ജോസി, പ്രിയപ്പെട്ട ജോർജ് കുട്ടി അഗസ്തി, ബഹുമാനായ നമ്മുടെ കോട്ടയത്തിൻ്റെ വിജിലൻസ് SP ശ്രീ വിനോദ് കുമാർ, ഇവിടെ സന്നിധിരായിരിക്കുന്ന പേരൻസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ബഹുമാനായ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, നിരവധി തവണ ബ്രില്യൻ്റിൻ്റെ വിക്ടറി ഡേയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് താരതമ്യേന കൂടുതൽ വിദ്യാർത്ഥികൾ ഈ വിജയ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ നേരത്തെ ശ്രീ അരുൺ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് കടക്കുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും തന്നെ. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, മറ്റൊന്നുമല്ല. മെഡിക്കൽ പ്രൊഫഷനിലായിരുന്നാലും ഏത് പ്രൊഫഷനിലായിരുന്നാലും നല്ല വ്യക്തികളാകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവില്ല. ആ ഒരൊറ്റ ഉപദേശമാണ് എൻ്റെ കൊച്ചനുജന്മാർക്ക് അനുജത്തിമാർക്ക് എനിക്ക് നൽകുവാനുള്ളത്. നിങ്ങൾ ഒരു ബഹുമിടുക്കരാണ്, ഏറ്റവും മിടുക്കരാണ് എന്നതുകൊണ്ടാണ് ഈ അഖിലേന്ത്യാ മത്സര പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല റാങ്കോടുകൂടി വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. നിങ്ങളെ അതിന് പ്രാപ്തരാക്കിയ പരിശീലനം ബ്രില്യൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രാപ്തമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതിനർത്ഥമില്ലാതാവും. എനിക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എൻ്റേത് മാത്രമാണ്, എൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്, എൻ്റെ മാതാപിതാക്കളുടെ കഴിവ് കൊണ്ടാണ്, എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ കഴിവ് കൊണ്ടാണ്, അതുകൊണ്ട് എനിക്ക് മാത്രമായിട്ടത് വിനിയോഗിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്ന് പലപ്പോഴും ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ 10-34 വർഷമായി കാണുന്ന ഒരു കാര്യമാണ്. എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഒരു കാര്യമാണ്, അത് ഞാൻ സൂചിപ്പിച്ചു ശ്രീ അരുൺ ഇവിടെ പറഞ്ഞ കാര്യം. എമ്പതി, ആ വാക്ക് നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാകണം. അനുകമ്പ. നിങ്ങളിൽ ചിലരെങ്കിലും മറ്റ് മേഖലകളിലേക്കും കടന്നു പോകുന്നവരുണ്ടാവാം. ഇപ്പോൾ ശ്രീ അരുൺ തന്നെ ഡോക്ടറായതിന് ശേഷമാണ് ഇപ്പോൾ IAS അഖിലേന്ത്യാ പരീക്ഷ നേടി IASകാരനായി, ഇപ്പോൾ സബ് കളക്ടറായി, ഇനി കളക്ടറാകും, അതിനപ്പുറത്ത് ഗവൺമെൻറ് സെക്രട്ടറിയാകും, ചിലപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി വരെ ആയി എന്നത് ആകാം എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. നിങ്ങളിൽ ചിലരെങ്കിലും മറ്റ് തലങ്ങളിലേക്ക്, ഞാൻ ഈ സമീപകാലത്ത് ഞാനൊരു എന്നെ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയല്ല, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കൂടിയാണ്. കഴിഞ്ഞ മാസം ശ്രീനഗറിൽ വെച്ച് ഞങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ പ്രൊഫഷണൽ മാത്രമായി പ്രവർത്തിക്കുന്ന, മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. ഏതാണ്ട് 150 ആളുകൾ പങ്കെടുത്തു. അതിൽ കളക്ടർമാരുണ്ട്, IASകാരായ സെക്രട്ടറിമാരുണ്ട്, IPASകാരായ ഉദ്യോഗസ്ഥരുണ്ട്, ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, റവന്യൂ വകുപ്പിലെ മറ്റുദ്യോഗസ്ഥരുണ്ട്. എല്ലാവരും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് എങ്കിൽ പോലും അവരെല്ലാവരും പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത മേഖലകളിലാണ്. ഞാനിത് സൂചിപ്പിച്ചത് നിങ്ങളെ എല്ലാവരും ഇപ്പോൾ മെഡിസിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എങ്കിൽ പോലും
പിന്നീട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കിട്ടുന്ന വ്യത്യസ്തങ്ങളായ മേഖലകൾ അത് എവിടെയായിരുന്നാലും, ഞാൻ ഒരു ചാർട്ടർഡ് അക്കൗണ്ടൻ്റായി സി എ പഠിച്ച് ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ മാത്രം ആഗ്രഹിച്ച ആൾ ഞാൻ വന്നുപെട്ടത് എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അതിൻ്റെ ചരിത്രമൊന്നും പറയുന്നില്ല. പക്ഷേ 33 വർഷമായി ഞാനൊരു ജനപ്രതിനിധിയായി അല്ലാതെയും പൊതുരംഗത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി നേടാൻ കഴിയുന്ന നേട്ടങ്ങളെല്ലാം കിട്ടേണ്ടതാണ് എന്ന് ചിന്തയോടുകൂടി ഞാൻ പ്രവർത്തിച്ചിരുന്നെങ്കിൽ തുടർച്ചയായി ഞാൻ വിജയിച്ചു വരുമായിരുന്നോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്താം. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു ഡോക്ടറാകാൻ കഴിയുന്ന ഒരു ആള് മറ്റുള്ളവരോട്, തൻ്റെ അടുത്ത് വരുന്ന രോഗികളോട് അനുകമ്പയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളല്ല എങ്കിൽ ഒരു ജനപ്രതിനിധി, ബഹുമാനായ നമ്മുടെ ഈ പ്രദേശത്തെ എം പി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ ഞാൻ സംഘാടകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സൂചിപ്പിച്ചത്, നമുക്ക് കിട്ടുന്ന പ്രവർത്തന മേഖല ഏതായിരുന്നാലും അവിടെ നല്ല വ്യക്തികളായി, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായി, രാജ്യസ്നേഹമുള്ളവരായി, നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടവരാണ് എന്ന ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ട്, ഞാൻ അരുണിനെ ഫോളോ ചെയ്യാനോ എന്ന് തോന്നരുത്. നിങ്ങളിപ്പോൾ വലിയ ജോവിയിലായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരായിട്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. ഇതിനിടയിൽ നിങ്ങൾക്കൊരു പരാജയമുണ്ടായാൽ അവിടെ പകച്ചു നിൽക്കാൻ പാടില്ല. ഇന്നത്തെ തലമുറയിൽ കാണുന്ന ഒരു വലിയ ദുഃഖകരമായ ഒരവസ്ഥ, എല്ലാം വിജയം മാത്രമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണ്. ജീവിതമെന്ന് പറയുന്നത് വിജയവും പരാജയവുമാണ് എന്ന ബോധ്യം നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലുണ്ടാവണം. പരാജയം വരുമ്പോൾ പകച്ചു നിൽക്കാൻ പാടില്ല, ആ പരാജയത്തെ മറികടക്കാൻ എനിക്ക് കഴിയും എന്ന ചിന്തയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകണം. അത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. അത്തരം ഒരു ചിന്തയോടുകൂടി, കാഴ്ചപ്പാടുകൂടി അല്ലാതെ പോകുന്നവർക്കാണ് ചെറിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഞാനത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങളിൽ തന്നെ പലപ്പോഴും കാണുന്ന ഒരവസ്ഥയുണ്ട്. ഒരു വിഷയത്തിന് തോറ്റുപോയാൽ, ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല എങ്കിൽ അരുതാത്തത് ചെയ്യുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ വിജയം മാത്രമല്ല പരാജയവും ഉണ്ടാകാം, പക്ഷേ പരാജയത്തെ മറികടക്കാൻ എനിക്ക് കഴിയും എന്ന ചിന്തയോടുകൂടി നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. അത്തരത്തിൽ നല്ല വ്യക്തികളായി, സമൂഹത്തിന് മാതൃകയായി, സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി, രാജ്യത്തോട് സ്നേഹമുള്ളവരായി, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ മറ്റുള്ളവരോട് അനുകമ്പയുള്ളവരായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള പരിശീലനം നമുക്കറിയാവല്ലോ, കേരളത്തിലെ അറിയപ്പെടുന്ന, ഏറ്റവും അറിയപ്പെടുന്ന ഒരു പരിശീലന കേന്ദ്രമാണ് പാലാ ബ്രില്ല്യൻ്റ്. ആ ബ്രില്ല്യൻ്റിൽ ലഭിക്കുന്ന പരിശീലനത്തിനപ്പുറം നിങ്ങൾക്ക് മറ്റൊന്നും ലഭിക്കാനില്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ് നിങ്ങളെ ബ്രില്ല്യൻ്റിൽ നിന്നും പുറത്തേക്ക് വിടുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാൻ തയ്യാറാണ് എന്ന ബോധ്യം നൽകിക്കൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ വിജയം നേടിയ ഓരോരുത്തരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ ഇതിന് പ്രാപ്തരാക്കിയ ബ്രില്ല്യൻ്റിൻ്റെ എല്ലാ പ്രതിഭകളെയും, ഒരു 4 പേരാണ് ഡയറക്ടർമാർ, ആദ്യം ചെറിയ തോതിൽ തുടങ്ങി ഇന്ന് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പരിശീലന കേന്ദ്രമാക്കി അതിനെ മാറ്റിയ അവർ 4 പേരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗൗരി ബിനു 720 700 മാർക്കോട് കൂടി നമ്മുടെ നല്ല വിജയം കരസ്ഥമാക്കിയ ഗൗരി റാങ്ക് 9 കരസ്ഥമാക്കി. ഒപ്പം തന്നെ ഐസർ 2 റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് 2 കരസ്ഥമാക്കി ഗൗരി ബിനു. 200,000 രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമെന്റോയും കരസ്ഥമാക്കുന്നു.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.